ഇന്നലെയായിരുന്നു ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ മകനായ ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹവും അതുപോലെ തന്നെ നിക്കാഹും ഒക്കെ തന്നെ കഴിഞ്ഞത് ആഡംബര പൂർണ്ണമായ ഒരു നിക്കാഹ് തന്നെയായിരുന്നു അല്ലെങ്കിൽ അതിനുശേഷമുള്ള പാർട്ടി തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നതിൽ തെറ്റില്ല ഡോക്ടർ അമൃതദാസാണ് ഷഹീന്റെ വധുവായി എത്തിയത് ഇന്നലെ വിവാഹ ശേഷം വൈകുന്നേരം വിവാഹത്തിന്റെ പാർട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വളരെ വലിയ ആഡംബരപൂർണമായ ഒരു വിവാഹ പാർട്ടി തന്നെയാണ് ഇന്നലെ ഷഹീൻറ്റേതായി നടന്നത് നിരവധി താരങ്ങളാണ് ഈ ഒരു വിവാഹ ചടങ്ങിൽ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ായി എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും കാവ്യമാധവനും ദിലീപും ബിജു മേനോനും മമതാദാസും അതുപോലെ തന്നെ നവ്യ നായരുമടക്കം നിരവധി പേർ ഈ വിവാഹത്തിന്റെ വൈകുന്നേരത്തെ പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ആഡംബര പാർട്ടി ഇന്നലെ നടന്നത് സിനിമാ താരങ്ങൾക്ക് എല്ലാ പേർക്കും സന്തോഷിക്കാൻ കിട്ടിയ ഒരു നിശ അല്ലെങ്കിൽ സന്തോഷിക്കാൻ കിട്ടിയ ഒരു ഗെറ്റ് ടുഗതർ പാർട്ടി അത് തന്നെയായിരുന്നു സിദ്ദിഖിൻ്റെ മകന്റെ വിവാഹം എന്നാണ് താരങ്ങളുടെ അഭിപ്രായവും അത്രയധികം താരങ്ങൾ നിറഞ്ഞ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്നലെ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നുണ്ട് നവ്യ നായർ എത്തിയത് ശരിക്കും ഒരു കേരളീയ പെൺകുട്ടിയെ പോലെ തന്നെയാണ് നവ്യ നായർ ഇന്നലെ ആ ഒരു വിവാഹ പാർട്ടിക്കൊക്കെ എത്തിയത് പച്ച കളറിൽ ചുമന്ന ബോർഡർ ഉള്ള ഒരു പട്ട് സാരിയൊക്കെ എടുത്ത അതീവ സുന്ദരിയായിട്ടായിരുന്നു നവ്യ നായർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നത് ഒരുത്തി എന്ന സിനിമയ്ക്ക് ശേഷം നവ്യ ഇത്രയധികം താരങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന ആദ്യത്തെ പാർട്ടി ആയിരിക്കാം ഇതെന്നും ആരാധകർ പറയുന്നുണ്ട് എല്ലാ പേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് നവ്യയെ ഇന്നലെ ആ ഒരു പാർട്ടിയിലേക്കും എതിരേറ്റത് ഒപ്പം ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഷഹീൻ എന്ന മകനെ കൂടാതെ സിദ്ദിഖിന്റെ രണ്ടാമതൊരു മകൻ കൂടിയുണ്ട് ഭിന്നശേഷിക്കാരനായി ഈ മകനും ഇന്നലെ ആ ഒരു വിവാഹത്തിന്റെ വേളയിൽ എല്ലാ പേരും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു വന്ന ഉടനെ തന്നെ നവ്യ നായർ ആദ്യം ചോദിച്ചത് സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനെയായിരുന്നു ആ മകനെ അടുത്തു വിളിച്ച് വളരെ കൂടി നവ്യ നായർ സംസാരിക്കുന്നതും നവ്യ നായർ ചേർത്ത് ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വാത്സല്യമാണ് ഇന്നലെ നവ്യ ആ ഒരു രണ്ടാം മകന് നൽകിയതെന്നാണ് ആരാധകരും പറയുന്നത് എല്ലാ പേരും ആ മകനോട് സംസാരിക്കാൻ മടിക്കുമ്പോൾ നവ്യയാണ് ആദ്യം പോയി ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മകനോട് സംസാരിച്ചത് എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നവ്യ എപ്പോഴും ഒന്നാമത് തന്നെയാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് നവ്യുടേത് എന്നാണ് ആരാധകരും പറയുന്നത് എന്ത് തന്നെയായാലും ഇന്നലെ വിവാഹ പാർട്ടിയിൽ എല്ലാ പേരും ബാക്കി എത്ര എത്തിയാലും അവരെക്കാളുമൊക്കെ കൂടുതൽ ശ്രദ്ധ നേടിയത് നവ്യന്നായിരുന്നു തന്നെയാണ് നവ്യയുടെ ആരാധകരും ഇപ്പോൾ പറയുന്നത്